ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ നമുക്കൊരു ഫങ്ഷൻ എഫ് തന്നിട്ടുണ്ട് എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് എക്സസുകൾ ടു ത്രീ മൈനസ് ഫോർ എക്സ് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നു നമുക്കറിയാം ബൈജക്റ്റീവ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം വൺ വൺ ആയിട്ടും അതുപോലെ തന്നെ ഓൺ ടു ആയിട്ടും വരുന്നതായിട്ടുള്ള ഫങ്ഷൻ അതായത് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വൺ വൺ ആണെന്ന് പറയണം അതുപോലെ തന്നെ ഓൺ ടു ആണെന്നും പറയണം ഇവിടെ ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത ഇത് എഫ് എഫ് ഫ്രം ആർ ടു ആർ ആണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്കാണ് എന്ന് മാത്രമല്ല ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ത്രീ മൈനസ് ഫോർ എക്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇത് വൺ വൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആരോടേകരം വരച്ചോ ഒന്നും നമുക്ക് എളുപ്പത്തിൽ അത് വേരിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇത് വൺ വൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വൺ വണ്ണിന്റെ ഡെഫിനിഷന്റെ കൂടെ കണ്ട ഒരു റിസൾട്ട് അതായത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് എക്സ് വൺ ഈക്വൾ ടു എക് നമുക്ക് പറയാം എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഒരുഷൻ ആണെന്ന് അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ തന്നിരിക്കുന്നു ത്രീ മൈനസ് ഫോർ എക്സ് ആണ് അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു നോക്കുന്നു അതായത് എഫ് ഓഫ് എക്സ് വൺ എക്സിന് പകരം എക്സ് വൺ എന്ന് കൊടുക്കുമ്പോഴേ ത്രീ മൈനസ് ഫോർ എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എക്സിന് പരം എക്സ് ടുക്കുമ്പഴ് ത്രീ മൈനസ് ഫോർ എക്സ് ടു എന്ന് വരുന്നു അതായത് ത്രീനെ നമുക്ക് രണ്ടടുത്തുനിന്ന് കട്ട് ചെയ്യാം മൈനസ് ഫോർ എക്സ് വൺ ഈക്വൾ ടു മൈനസ് ഫോർ എക്സ് ടു എന്ന് വരുന്നു രണ്ടടുത്തുനിന്ന് നമുക്ക് മൈനസ് ഫോറിനെ കട്ട് ചെയ്യാം അതായത് എക്സ് വൺ ഈക്വൾ ടു എക്സ് വരുന്നു അതായത് എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് നമ്മൾ എടുത്തപ്പോഴ് നമുക്ക് എക്സ് വൺ ഈക്വൾ ടു എക്സ് കിട്ടി അതായത് ഡിഫറെന്റ് എക്സ് വാല്യൂസിന് ഡിഫറെ ഇമേജസ് ആണ് എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ് ഇത് അതായത് എഫ് എന്ന് പറഞ്ഞ ഫങ്ഷൻ വൺ വൺ ഫങ്ഷൻ ആണ് നമുക്ക് പറയാം എഫ് ഈസ് വൺ വൺ എഫ് ഒരു വൺ വൺ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഡമിൽ വരുന്ന മുഴുവൻ വൈ വാല്യൂസിനും ഒരു പ്രീ ഇമേജ് എക്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് വൈ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സിന്റെ ഇമേജിനെ വൈ എന്ന് എടുക്കുന്നു അതായത് വൈ എന്നത് എഫ് ഓഫ് എക്സ് ആണ് എക്സിന്റെ ഇമേജ് ആണ് വൈ എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു അതായത് വൈ സിക്കൾ ടു ഇവിടെ നമുക്കറിയാം എക്സിന്റെ ഇമേജ് അത് ത്രീ മൈനസ് ഫോർ എക്സ് എന്നാണ് തന്നേക്കേണ്ടത് ഇപ്പൊ ഇവിടെ നമുക്കറിയാം എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വൈ കിട്ടുന്ന രീതിയിലാണ് ഈ ഫോമുല കിടക്കുന്നത് പക്ഷെ നമുക്കറിയേണ്ടത് വൈ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രീഇമേജ് ആയ എക്സ് കിട്ടുമോ എന്നാണ് അപ്പൊ അങ്ങനെയെങ്കിലും ഈ ഫോമുലേനെ നമ്മൾ വൈസ് ഇക്വൾ ടു എന്നുള്ളതിനെ എക്സ് സിക്വൾ ടു എന്നാക്കി മാറ്റുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡിലെ മൈനസ് ഫോർ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് പ്ലസ് ഫോർ എക്സ് എന്ന് വരും ഈ വയ്യ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു അതായത് റൈറ്റ് സൈഡിൽ ഇത് ത്രീ മൈനസ് വൈ എന്ന് വരും അങ്ങനെയെങ്കിൽ എക്സസ് ഇക്വൾ ടു ത്രീ മൈനസ് വൈ ഡിവൈഡ് ബൈ ഫോർ എന്നു വരുന്നു അതായത് വൈ യുടെ പ്രീ ഇമേജ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു വൈയുടെ പ്രീഇ ത്രീ മൈനസ് വൈ ഡിവൈഡൻ ബൈ ഫോർ ആണത് നമുക്ക് ഇവിടെ ആലോചിക്കാവുന്നതേ ഉള്ളൂ വൈ എന്ന് പറയുന്നത് ഏതൊരു റിയൽ നമ്പർ ആവുകയാണെങ്കിലും അതിന്റെ പ്രീഇമേജ് ആയ ത്രീ മൈനസ് വൈ ബൈ ഫോറും നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ പറയുന്ന ഇതാണ് ഫോർ എവരി വൈ ഇൻ ദ കോ ഓഫ് ദ ഫങ്ഷൻ ദർ എക്സിസ് എ പ്രീഇ ഇമേജ് ത്രീ മൈനസ് വൈ ബൈ ഫോർ ഇൻ ദ ഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ വൈക്കും പ്രീഇമേജ് ഉണ്ട് അതായത് ഈ ഫങ്ഷന്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണ് അതായത് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഒരു ഓൺ ടു ഫങ്ഷൻ ആണ് അതായത് എഫ് എന്ന് പറയുന്നത് വൺ വൺ ആണെന്നും നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഓൺ ടു ആണെന്നും കിട്ടി ഒരേ സമയം വൺ വണ്ണും ഓൺ ടുവും ആണെങ്കിൽ നമ്മൾ പറയുന്നു എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ ഫോർ എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നമുക്കറിയാം ബൈജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ വൺ വൺ ആയിരിക്കണം അതുപോലെ തന്നെ ഓൺ ടു ആയിരിക്കണം വൺ വൺ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഫറൻറ്റ് എക്സ് വാല്യൂസിന്റെ ഇമേജസ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഫങ്ഷനെയാണ് നമ്മൾ വൺ വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് വാല്യൂസിന്റെ എല്ലാ ഇമേജസും ഡിഫറെൻ്റ് ആയിരിക്കണം നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ എല്ലാ എക്സ് വാല്യൂസിനും ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം ആ ഇമേജസ് ഡിഫറന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വൺ വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നു ഓൺ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാം അതായത് കോ ഡൊമൈനില് ഇമേജ് അല്ലാത്ത വാല്യൂസ് ഒന്നും വരാനായിട്ട് പാടില്ല അല്ലെങ്കിൽ കോ ഡൊമൈനിലെ വാല്യൂസിനെല്ലാം ഇമേജസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കോ ഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരേ സമയം വൺ വണ്ണും ഓൺ ടൂമായിട്ട് വരുന്ന ഫങ്ഷനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റനിൽ നമുക്ക് ഈ ഒരു ഫങ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിച്ചു ഒരു കോംപ്ലിക്കേറ്റഡ് ഫങ്ഷൻ വരുമ്പോൾ അതായത് ആർ ടു ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിമെട്രി ഇല്ലാത്ത രീതിയിൽ ഇമേജ് വരുന്നത് അതായത് ത്രീ മൈനസ് ഫോർ എക്സ് എന്നൊക്കെ വരുന്ന സിറ്റുവേഷനുകളിൽ വൺ വൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോമാറ്റാണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തിട്ട് എക്സ് വൺ ഈക്വൾ ടു എക്സ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നത് ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൺ ഈക് എക്സ് ടു എന്ന് എടുത്തിട്ട് എക്സ് ഓൺ ഈക്വൾ ടു എക് ടു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് എഫ് വൺ വൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു വീണ്ടും എഫ് ഓൺ ടു ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കോഡമേലിൽ വരുന്ന മുഴുവൻ വൈ വാല്യൂസിനും പ്രീഇജ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വൈ സെക്സ് എന്ന് നമുക്ക് തന്നിരിക്കുന്ന ഫോർമലയെ നമ്മൾ എഴുതിയിട്ട് ഇതിന് നമ്മൾ എക്സ് സെക്ടൂ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതി അതായത് വൈ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വൈയുടെ എക്സ്പ്രഷൻ മാത്രം വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതി റൈറ്റ് സൈഡിൽ വൈ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും ഏതൊരു വൈക്കും എക്സ് കിട്ടും അതിന്റെ ആയ എക്സ് കിട്ടും എന്ന രീതിയിലേക്ക് മാറ്റി എഴുതിയപ്പോൾ അത് ഓൺ ടു ആണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരേ സമയം വൺ വണ്ണും ഓൺ ടു ടൂമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷനുകൾ രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ട് രണ്ട് ഫങ്ഷനും ആറിൽ നിന്നും ആറിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇമേജ് എഫ് ഓഫ് എക്സുകൾ ടു ടു എക്സ് പ്ലസ് വൺ എന്നും അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞ ഫങ്ഷൻറെ കീഴിലെ ഇമേജ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്നും തന്നിട്ടുണ്ട് നമ്മളോട് ജി കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് ജിയും കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ജി കോമ്പോസിറ്റ് എഫ് കാണുന്നതിന് വേണ്ടിയിട്ട് ജി കോമ്പോസിറ്റ് എഫിന്റെ കീഴിൽ എക്സിന്റെ ഇമേജ് വരുന്ന ഫോമുല നമ്മൾ കണ്ടിട്ടുണ്ട് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ജി ഓഫ് എഫ് എക്സ് ഇതാണ് നമ്മുടെ ഫോമുല ഈ ഫോമുലയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ എഫ് ഓഫെക്സ് എന്ന് പറയുന്ന ഫങ്ഷനെ മാറ്റി എഴുതുന്നു അതായത് ജി ഓഫ് എഫ് എക്സ് എന്നത് ടു എക്സ് പ്ലസ് വൺ ഇനി നമുക്ക് എഴുതേണ്ടത് ജി ഓഫ് ടു എക്സ് പ്ലസ് വൺ ആണ് ജിയോ ടു എക്സ് പ്ലസ് വൺ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ജിയോഫ് എക്സ് തന്നിട്ടുണ്ട് ജിയോഫ് എക്സ് എക്സ്ക്വയർ ആണ് അപ്പൊ ജി എന്ന് പറയുന്ന ഫങ്ഷന്റെ കീഴിൽ എക്സിന്റെ ഇമേജ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ജി എന്ന ഫംഗ്ഷന്റെ കീഴിൽ ടു എക്സ് പ്ലസ് വണ്ണിന്റെ ഇമേജ് ആണ് അപ്പൊ ജിയോ ഫ് എക്സിൽ എക്സ് മാറ്റിയിട്ട് അവിടെ ടു എക്സ് പ്ലസ് വൺ എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ മതി എക്സ് മാറ്റിയിട്ട് ടു എക്സ് പ്ലസ് വൺ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ടു എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് കിട്ടുക ജിയോഫ് എക്സ് എക്സ്ക്വയർ ആയതുകൊണ്ട് എക്സിന് പകരം ടു എക്സ് പ്ലസ് വൺ എന്ന് എടുക്കുകയാണെങ്കിൽ ജിഒഫ് ടു എക്സ് പ്ലസ് വൺ ഈക്വൾ ടു എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു ഇതിന് വേണമെങ്കിൽ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം എ സ്ക്വയർ അതായത് ടു എക്സിന്റെ സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇന്റു ടു എക്സ് ഇൻ വണ് അതായത് ടു ഇന്റു ടു ഫോർ എക്സ് പ്ലസ് വൺ സ്ക്വയർ വണ് ഇതാണ് നമുക്ക് ജി കോമ്പോസിറ്റ് എഫ് ആയിട്ട് കിട്ടുന്നത് വീണ്ടും അടുത്തതായിട്ട് എഫ് കോമ്പോസിറ്റ് ജി കാണാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിസുകൾ ടു നമ്മുടെ ഫോമുല എഫ് ഓഫ് ഓഫ് ഫെക്സ് കോമ്പോസിഷൻ കാണുന്നതിനുള്ള ഫോമുല നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇവിടെ ഉള്ളിൽ കിടക്കുന്ന ഓഫ് ജിയോഫെക്സ് നമ്മൾ ആദ്യം അതിനെ മാറ്റി എഴുതുന്നു അതായത് എഫ് ഓഫ് ഓഫ് ജിയോ ഫെക്സ് ഓഫ് ഫെക്സ് എന്ന് പറയുന്ന സ്ക്വയർ ആണ് അപ്പൊ ഇതിനെ നമ്മൾ എഫ് ഓഫ് സ്ക്വയർ എന്ന് എഴുതുന്നു ഇനി നമുക്ക് എഴുതേണ്ടത് എഫ് ഓഫ് സ്ക്വയർ ആണ് എഫ് ഓഫ് സ്ക്വയർ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ എഫ് ഓഫ് എക്സ്വൽ ടു എക് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് അല്ല മറിച്ച് എഫ് ഓഫ് എക്സ്ക്വയർ ആണ് അപ്പൊ എക്സ് മാറ്റിയിട്ട് നമ്മൾ എക്സ്ക്വയർ എന്നാക്കിയാൽ മതി അതായത് ഇവിടെ നമ്മൾ ടു എക്സ് പ്ലസ് വണ്ണില് എക്സ് മാറ്റിട്ട് എക്സ്ക്വയർന്നാക്കുമ്പോൾ ടൂ ഇൻ ് എക്സ്ക്വയർ പ്ലസ് വണ് എന്ന് വരുന്നു എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എക്സ്ക്വയർ എഴുതുന്നതിന് വേണ്ടിയിട്ട് എക്സിന് പകരം നമ്മള് എക്സ്ക്വയർ എന്നാക്കുന്നു അതായത് എഫ് ഓഫ് എക്സ്ക്യർ ഈക്വൾ ടു ടു ഇൻ എക്സ്ക്വയർ പ്ലസ് വൺ എന്ന് വരുന്നു ഇതാണ് നമുക്ക് എഫ് കോമ്പോസിറ്റ് ജി ആയിട്ട് കിട്ടുന്നത് അങ്ങനെ നമുക്ക് ജി കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് ജിയും കിട്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുലകൾ നമ്മൾ ശ്രദ്ധിച്ചു എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൾ ടുസ് എന്നുള്ള ഫോമുല നമ്മൾ യൂസ് ചെയ്തു ഇതേ ഫോമുല തന്നെയാണ് എഫ് എം ജിയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് വരികയാണെങ്കിൽ യൂസ് ചെയ്യുന്നത് അതായത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നെടുക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോ എഫ് കോമ്പോസിറ്റ് എഫ് ആണ് കാണേണ്ടതെങ്കിൽ എഫ് കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നെടുക്കാം ഇങ്ങനെയെല്ലാം നമ്മൾ ഈ ഫോമുലകളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഫോമുലകൾ വർക്ക്ഔട്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ആ വാല്യൂ കാണുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒരു സംഗതി